അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയെ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ താൻ പുതിയ തലമുറയ്ക്ക് വിളക്ക് കൈമാറുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. തന്റെ നീക്കം വിശദീകരിക്കുകയും രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ വോട്ടർമാരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്ത ബൈഡൻ യുവശബ്ദങ്ങൾക്ക് സമയവും സ്ഥലവും ഉണ്ടെന്നും പറഞ്ഞു. പുതിയ തലമുറയ്ക്ക് ടോർച്ച് കൈമാറുക എന്നതാണ് ഏറ്റവും നല്ല വഴിയെന്ന് ഞാൻ തീരുമാനിച്ചു. നമ്മുടെ രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് അദ്ദേഹം പരാമർശിക്കുന്ന ട്രംപിൻ്റെ പേര് അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ല. ഞാൻ ഈ ഓഫീസിനെ ബഹുമാനിക്കുന്നു, പക്ഷെ ഞാൻ എൻ്റെ രാജ്യത്തെ കൂടുതൽ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ബഹുമതിയാണ്. എന്നാൽ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൽ അത് ഏത് പദവിയേക്കാളും പ്രധാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ഒരു കാരണം അതിനെ സംരക്ഷിക്കാൻ ഒന്നിക്കണം. ഈ നിർണായക ശ്രമത്തിൽ എൻ്റെ പാർട്ടിയെ ഒന്നിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് വ്യക്തമായി. പ്രസിഡന്റ് എന്ന നിലയിലുള്ള എൻ്റെ റെക്കോർഡ്, ലോകത്തിലെ എൻ്റെ നേതൃത്വം, ഒപ്പം അമേരിക്കയുടെ ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് രണ്ടാം ടേമിന് അർഹമാണ്. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൽ യാതൊന്നും തടസ്സമാകില്ല എന്നാണ് ബൈഡൻ പറഞ്ഞത്. അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ഞാൻ ശക്തി നേടുകയും സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈ പവിത്രമായ ദൗത്യം ഞങ്ങളുടെ യൂണിയൻ പൂർണ്ണമാക്കുന്നത് ഇതെന്നെക്കുറിച്ചല്ല, ഇത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഭാവിയെയും കുറിച്ചാണ്. ഇത് ഞങ്ങളുടെ ആളുകളെക്കുറിച്ചാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമേരിക്ക ഒരു വക്രതയിലാണ്, അദ്ദേഹം തുടർന്നു. ജൂലൈ 21-നാണ് 81 വയസ്സുകാരനായ ജോ ബൈഡൻ പ്രസിഡന്റ് മത്സരത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ തന്റെ പിൻഗാമിയായി അംഗീകരിക്കുകയും ചെയ്തത്. ഏകദേശം ഒരു മാസം മുമ്പ് ട്രംപിനെതിരായ അദ്ദേഹത്തിന്റെ മോശം സംവാദത്തിന് ശേഷം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളിലെ പ്രതിസന്ധിയെ തുടർന്നാണ് ഈ തീരുമാനം. സംവാദത്തിൽ കൃത്യമായി സംസാരിക്കാതിരിക്കുകയും റിപ്പബ്ലിക്കൻ നോമിനിയുടെ ആക്രമണത്തെ ചെറുക്കുന്നതിൽ പരാജയപ്പെടുകയും അദ്ദേഹം ചെയ്തു. മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ, സ്പീക്കർ നാൻസി പെലോസി എന്നിവരുൾപ്പെടെയുള്ള ഹെവി വെയ്റ്റുകളും വൈറ്റ് ഹൌസ് ജോലിക്കുള്ള അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച ആശങ്ക ഉയർത്തി. അദ്ദേഹത്തെ പുറത്താക്കാൻ സമ്മർദ്ദം ചെലുത്തിയതോടെ ഡെമോക്രറ്റിക് പാർട്ടി വീണ്ടും തെരഞ്ഞെടുപ്പിന് ശ്രമിക്കുന്ന പ്രസിഡന്റിനെതിരെ ഒരു കലാപം കണ്ടു. നവംബറിലെ തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ നേരിടാൻ കമല ഹാരിസിനെ കഠിനനും പ്രാപ്തിയുള്ളവളും എന്ന് ജോ ബൈഡൻ തന്റെ പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചു. അവർ അനുഭവ പരിചയമുള്ളവളാണ്, അവർ കഴിവുള്ളവളാണ്, അവൾ എനിക്ക് അവിശ്വസനീയമായ പങ്കാളിയും നമ്മുടെ രാജ്യത്തിൻ്റെ നേതാവുമായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുക്കൽ അമേരിക്കൻ ജനതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുജീവിതത്തിൽ വർഷങ്ങളുടെ അനുഭവത്തിന് ഒരു സമയവും സ്ഥലവുമുണ്ട്, എന്നാൽ പുതിയ ശബ്ദങ്ങൾക്ക് ഒരു സമയവും സ്ഥലവുമുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ബൈഡൻ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തെ വിശേഷിപ്പിച്ചത് ഇപ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങൾ വരും ദശകങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിധി നിർണ്ണയിക്കുന്ന ചരിത്രത്തിലെ അപൂർവ നിമിഷങ്ങളിലൊന്നാണ്. പ്രതീക്ഷയ്ക്കും വിദ്വേഷത്തിനുമിടയിൽ, ഐക്യത്തിനും വിഭജനത്തിനുമിടയിൽ മുന്നോട്ട് പോകണോ പിന്നോട്ട് പോകണോ എന്ന് അമേരിക്കക്കാർക്ക് തെരഞ്ഞെടുക്കേണ്ടി വരും.